നിലവിൽ ആളുകളുടെ ശ്രദ്ധ നേടിയ ഒരു ആപ്ലിക്കേഷൻ ആണ് ഫേസ് ആപ്പ് എന്നത് മിക്ക ആളുകളും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ നാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഈ ആപ്പിന്റെ സുരക്ഷതയെ പറ്റി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനലിലേക്ക് പുതിയ പ്രേക്ഷകരാണെങ്കിൽ തീർച്ചയായും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കോൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫൈ ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം രണ്ടായിരത്തി പതിനേഴിലാണ് റഷ്യൻ കമ്പനി ഫേസ് ആപ്പ് പുറത്തിറക്കുന്നത് അതേ വർഷം തന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി ഐഒസിനും അതുപോലെ തന്നെ ആൻഡ്രോയിഡിനും പുറത്തിറങ്ങിയ ഈ ആപ്ലിക്കേഷൻ വൈറലാവുന്നത് ഈയിടെ ആയിട്ടാണ് അമ്പത് വർഷത്തിന് ശേഷമുള്ള രൂപം എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തന്ന ഫേസ് ആപ്പ് ഇപ്പോഴിതാ പെണ്ണിനെ ആണാക്കിയും ആണിനെ പെണ്ണാക്കിയും കാണിച്ച് സോഷ്യൽ മീഡിയയെ ഞെട്ടിച്ചു ഈ ആപ്പിലെ ഈ ഫ്യൂച്ചർ ആണ് ആളുകളെ കൂടുതലായി ഈ ഒരു ആപ്ലിക്കേഷൻ ൻ ഉപയോഗിക്കാനായി പ്രേരിപ്പിക്കുന്നത് അങ്ങനെ ട്രെൻഡിംഗ് സ്ഥാനം കരസ്ഥമാക്കിയ ഈ ആപ്ലിക്കേഷൻ കൂടുതലായി ആളുകൾ ഉപയോഗിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ സുരക്ഷിതയെ പറ്റി അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് വല്ല പ്രശ്നമുണ്ടോ അഥവാ ഈ ഒരു ആപ്ലിക്കേഷൻ സുരക്ഷിതമാണോ അല്ലയോ എന്നത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നമ്മളുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് ഇതിലേക്കും Upload CNI Adam permission chodikum. ഇതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും അതിനുശേഷം ഏതെങ്കിലും ഒരു ഫോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലൊരു നോട്ടിഫിക്കേഷൻ വരും അതായത് നിങ്ങൾ സെലക്ട് ചെയ്ത ഫോട്ടോ ഞങ്ങളുടെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ന ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ അതെല്ലാം ഓക്കെ കൊടുത്ത് ഒഴിവാക്കും അതായത് ഈ ഒരു അപ്ലിക്കേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോട്ടോ ആണോ എടുക്കുന്നത് ആ ഫോട്ടോ അവരുടെ സെർവറിലേക്ക് അവർ അപ്ലോഡ് ചെയ്യും അതിനുശേഷം ഏത് ഫിൽട്ടർ ആണോ നമ്മൾ സെലക്ട് ചെയ്തത് ആ ഫിൽട്ടർ ഉപയോഗിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ അവർ അവരുടെ സെർവറിൽ എഡിറ്റ് ചെയ്തതിനു ശേഷമാണ് ഈ ഫേസ് ആപ്പിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫോട്ടോ അവർ അവരുടെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു വിഷയത്തെ ചൊല്ലി നേരത്തെ തന്നെ ധാരാളം വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ഡിസംബറിൽ അമേരിക്കയിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ ഫേസ്ആപ്പിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നത് രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാവുന്ന വിവരങ്ങൾ ശേഖരിക്കുന്നു എന്ന കാര്യമാണ് റഷ്യൻ ഫേസ് ആപ്പിനെ ഭീഷണിയായി അവതരിപ്പിക്കാൻ അമേരിക്ക ഏജൻസി നിരത്തിയത് മാത്രമല്ല ഈ ആഴ്ചത്തെ വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്ന ലേഖനവും ഫേസ് ആപ്പ് സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നോ എന്ന സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്തൊക്കെ വിവരങ്ങളാണ് ഫേസ് ആപ്പ് ശേഖരിക്കുന്നത് ഈ വിവരങ്ങൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളും വാഷിംഗ്ടൺ പോസ്റ്റ് ലേഖനം ഉന്നയിച്ചിരുന്നു ഉപഭോക്താക്കളുടെ വിവരങ്ങൾ റഷ്യൻ അധികൃതർക്ക് കൈമാറുന്നില്ലെന്ന് ഫേസ് ആപ്പ് ഉടമ യെറോസ്ലാ ഗോഞ്ചറാവും പലകുറി വ്യക്തമാക്കിയിട്ടുണ്ട് ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഫേസ് ആപ്പ് ഉടമ വിശദീകരിച്ചിട്ടുള്ളത് എന്നാൽ ആപ്പ് ഡിലീറ്റ് ചെയ്താൽ പോലും ഡൗൺലോഡ് ചെയ്തവർ പങ്കുവച്ച ചിത്രങ്ങൾ ഫേസ് ആപ്പിന്റെ ക്ലൗഡ് സെർവറിൽ ഉണ്ടാവും എന്ന ആശങ്കയാണ് വാഷിംഗ്ടൺ ലേഖനം പങ്കുവെക്കുന്നത് ഗൂഗിൾ ഫേസ്ബുക്ക് തുടങ്ങിയ ഏതൊരു സൗജന്യ സേവനങ്ങൾ പോലെയും നിങ്ങളുടെ വിവരങ്ങൾ ഫേസ് ആപ്പ് ശേഖരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് സൈബർ സുരക്ഷാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ഇതൊക്കെയാണ് ഒരു വർഷത്ത് നാം ഈ ഒരു ആപ്ലിക്കേഷന്റെ സുരക്ഷിതയെ പറ്റി നോക്കുകയാണെങ്കിൽ സാധാരണയായി നമ്മൾ സ്നാപ്ചാറ്റ് ഫേസ്ബുക്ക് തുടങ്ങിയ എല്ലാം ഉപയോഗിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ലോഗിൻ ചെയ്യാനായി ആവശ്യപ്പെടുന്നുണ്ട് അവർ ലോഗിൻ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കാറുമുണ്ട് പക്ഷേ ഫേസ്ആപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിൽ ലോഗിൻ ചെയ്യുക എന്നത് നിർബന്ധകരമായ ഒരു കാര്യമല്ല നമ്മളുടെ ഗാലറിയിലുള്ള ചിത്രങ്ങൾ ആ ഒരു ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ആദ്യം ചോദിക്കുമ്പോൾ ആക്സെപ്റ്റ് കൊടുക്കുക മുഖേന നാം ഏത് ചിത്രമാണോ എടുക്കുന്നത് ആ ഒരു ചിത്രം മാത്രമാണ് ഫേസ് ആപ്പ് എഡിറ്റ് ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്നത് മാത്രമല്ല എഡിറ്റ് ചെയ്യുന്നതിനായി സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന മിക്ക ചിത്രങ്ങളും രണ്ട് ദിവസം അതായത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം അവരുടെ സെർവറിൽ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്തു കളയുമെന്ന് കൂടി കമ്പനി പറയുന്നുണ്ട് ഇതാണ് മറ്റൊരു വശത്ത് ഈ ഒരു അപ്ലിക്കേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രസ്തുത വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ ആപ്ലിക്കേഷൻ പൂർണമായും സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ സുരക്ഷിതമാണ് എന്നും സുരക്ഷിതമല്ല എന്നും പറയാൻ സാധിക്കില്ല എനിവേ നിങ്ങൾക്ക് ഈ ഒരു അപ്ലിക്കേഷനെ കുറിച്ച് എന്താണ് അഭിപ്രായം നിങ്ങളുടെ ഈ ഒരു അപ്ലിക്കേഷനെ കുറിച്ചുള്ള അഭിപ്രായം ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക എന്റെ ചാനലിലേക്ക് പുതിയ പ്രേക്ഷകരാണെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലേക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫൈ ആവുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നിങ്ങൾ ആദിൽ ബൈ